sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സാമ്പത്തിക സഹായി എന്നുള്ളത് ഒന്നാമതായിട്ട് ചാലക്കുടിയിൽ നിന്നുള്ളൊരു വ്യക്തി, രണ്ടാമത് കൊല്ലത്തു നിന്നുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചാലക്കുടിയിൽ നിന്ന് എഡ്വേർഡ് മൂത്തേടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. കർത്താവെ, തന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, തൻ്റെ വിദ്യാഭ്യാസത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കൊല്ലത്തു നിന്ന് അനുമോദ് കെയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് തന്നെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ രണ്ട് സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ, ആഗസ്റ്റ് 25 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, ബിഷപ്പ് മാണിക്കം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ, ആഗസ്റ്റ് 26 ശനി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. വളരെ അനുഗ്രഹമായിരുന്നു. മിറക്കിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ സന്ദേശ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനോടകം എനിക്ക് തോന്നുന്ന 3 അത്ഭുതങ്ങൾ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഏതാണ്ട് 34 അത്ഭുതങ്ങൾ, ചില വേദപണ്ഡിതന്മാർ 35 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 34 അത്ഭുതങ്ങളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ എന്നുള്ളത്. അതിലെ 3 അത്ഭുതങ്ങളാണ് ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. യേശു കർത്താവ് ചെയ്ത ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും ആ 34 അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് ഗലീല എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ആയിട്ടാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ കൂടുതൽ അത്ഭുതങ്ങളും നടന്നിട്ടുള്ളത്. ഗലീലിയ എന്ന് പറയുന്ന ആ സ്ഥലം അഥവാ ഗലീല എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗലീൽ എന്ന് പറയുന്ന റിംഗ് അഥവാ വൃത്തം എന്നൊക്കെ പറയുന്ന ആ ഒരു പദത്തിൽ നിന്നാണ് ഗലീല എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഗലീല എന്ന് പറയുന്ന ദേശം ഏറ്റവും ഫലപുഷ്ടമായിട്ടുള്ള ഒരു ദേശമാണ്. പഴയ നിയമത്തിൽ ഗോത്രങ്ങൾക്ക് ദേശം വിഭജിച്ച് കൊടുത്തപ്പോൾ നഫ്താലി ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ഗലീല എന്ന് പറയുന്നത്. ഇസ്രായേൽ സോളമിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും അതിനുശേഷം അസീറിയൻസിൻ്റെ കീഴിലും അതിനുശേഷം ബാബിലോൺസിൻ്റെ കീഴിലും പിന്നീട് പേർഷ്യൻസിൻ്റെ കീഴിലും ഒക്കെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ റോമക്കാരുടെ കീഴിലൊക്കെ ഈ രാജ്യം മുന്നോട്ട് പോയപ്പോഴും അവിടെ കടന്നു വന്ന ഇത്തരത്തിലുള്ള എല്ലാ അധീന ശക്തികളും ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവകാശമാക്കുവാൻ കൈവശമാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഗലീല എന്ന് പറയുന്ന പ്രദേശം. കാരണം അത്രത്തോളം ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഗലീല എന്നുള്ളത്. അതുമാത്രമല്ല, ഗലീല എന്ന് പറയുന്ന ആ പേര് വരാൻ കാരണം ഗലീലയ്ക്ക് അതിന് ഏറ്റവും നടുക്കായിട്ടൊരു തടാകമുണ്ട്. അതിൻ്റെ പേരാണ് ഗലീല തടാകം. ഒരു ശുദ്ധജല തടാകമാണ്. ആ തടാകത്തിന് ചുറ്റും യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 200 ചെറു ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ചെറു പട്ടണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അവിശ്വസനീയമായി തോന്നും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ 50-100 പേരടങ്ങുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമെല്ലാം ഒരു ഗ്രാമമായിരുന്നു. 100 പേര് എന്ന് പറയുമ്പോൾ ഒരു 10 പോലും വേണ്ട 100 പേരാകുവാൻ അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് 5-8 കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓരോ ചെറു
ചെറു പട്ടണങ്ങളോ ഒക്കെ ആയിട്ടാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി പട്ടണങ്ങളുടെ അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ പേരുകളൊക്കെ നാം ബൈബിളിൽ ഗലീലയ്ക്ക് ചുറ്റുമായിട്ട് നമ്മൾ വായിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ ഗലീലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ, ഇത്തരത്തിലുള്ള ചെറു ഗ്രാമങ്ങൾ, പട്ടണങ്ങളിലെല്ലാം തന്നെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 5 മേഖലകളിലാണ് യേശുവിൻ്റെ അത്ഭുതം നടക്കുന്നത്. ഒന്നാമതായിട്ട് മിറക്കിൾസ് ഓൺ നേച്ചർ, അഥവാ പ്രകൃതി ശക്തിയുടെ മേലുള്ള അത്ഭുതം. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശാരീരികമായിട്ടുള്ള അത്ഭുതം, അല്ലെങ്കിൽ മിറക്കിൾസ് ഓൺ ഫിസിക്കൽ ബോഡി. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മിറക്കിൾസ് ഓൺ ഡീമൺസ്, അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ മേൽ നടന്നിട്ടുള്ള ചില അത്ഭുതങ്ങൾ. അതുകൂടാതെ തന്നെ നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഭൗതിക വസ്തുക്കളുടെ മേൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സിൻ്റെ മേലുള്ള അത്ഭുതം. അഞ്ചാമതായിട്ട് മരണത്തിൻ്റെ മേലുള്ള അത്ഭുതം. അതിൽ ആദ്യത്തെ പ്രകൃതി ശക്തിയുടെ മേലുള്ള അത്ഭുതമാണ് ഇതിനോടകം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞത്. എന്നാൽ ഇനി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ശരീരത്തിൻ്റെ മേൽ നടന്ന, അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങൾ, അത്തരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ആ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഗലീല എന്ന് പറയുന്ന ആ നാട്ടിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് യേശു കർത്താവ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ, അഥവാ ഗ്രാമങ്ങൾ, അഥവാ ചെറു പട്ടണങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് അത് ഏറ്റവും അനുയോജ്യമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. യേശു കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാണ്ട് ഒരു 10 പട്ടണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാനായി പോകുന്നത്. അതിനേക്കാളൊക്കെ ഒത്തിരി അധികം പട്ടണങ്ങളുണ്ട്, പക്ഷേ ഒരു 10 പട്ടണങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പട്ടണം എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ പട്ടണം, അല്ലെങ്കിൽ യേശു വളർത്തപ്പെട്ട പട്ടണമായിട്ടുള്ള നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും ആദ്യം നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നസ്രത്ത് എന്ന് പറയുന്ന വാക്ക്, നെറ്റ്സ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നസ്രത്ത് എന്ന് പറയുന്ന പദം ഉളവായിട്ടുള്ളത്. അത് ഓഫ് ഷൂട്ട് അഥവാ മുള എന്നൊക്കെയാണ് നമുക്ക് അത് അർത്ഥമാക്കാൻ സാധിക്കുന്നത്. ദാവീദിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ദാവീദിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ബേത്ലഹേം ആണെങ്കിലും അത്തരത്തിൽ ആ ബേത്ലഹേമിൽ ദാവീദിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ പിൻകാലത്ത് വന്ന് താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു നസ്രത്ത് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നസ്രത്തിലെ ഒരു മനുഷ്യനായിരുന്നു യോസഫ് എന്നുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2 നമുക്ക് പ്രധാനമായിട്ടും പുതിയ നിയമത്തിൽ നസ്രത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം വായിക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ 4 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ യോസഫ് നസ്രത്തുകാരനായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. യോസഫ് നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് മറിയയും ഒരുമിച്ചിട്ട് പേർ വഴി ചാർത്തുവാനായി യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിനുശേഷം അവർ മടങ്ങി വരുന്ന കാഴ്ച 39 വചനത്തിലേക്ക് വരുമ്പോൾ യോസഫ് നസ്രത്തിലേക്ക് മടങ്ങി വന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് 51 വചനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ മാതാപിതാക്കൾക്ക് നസ്രത്തിൽ വെച്ച് കീഴടങ്ങിയിരുന്നു എന്ന് കാണുന്നുണ്ട്. എന്ത് മനസ്സിലായി? യോസഫ് ഒരു നസ്രത്തുകാരനായിരുന്നു. നസ്രത്തിൽ നിന്നാണ് യേശുവിനെ ഗർഭം ധരിച്ചിരുന്ന മറിയ ഒരുമിച്ചിട്ട് പേർ വഴി ചാർത്തുവാനായിട്ട് സെൻസസ് എടുക്കുവാനായിട്ട് അവർ ബേത്ലഹേമിലേക്ക് പോയത്. ബേത്ലഹേമിൽ പേർ വഴി ചാർത്തിയതിനു ശേഷം ശിശുവുമായിട്ട് അവർ നസ്രത്തിലേക്ക് പിന്നീട് ഒരു സമയത്ത് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, യേശു കർത്താവിൻ്റെ ആ ശൈശവ കാലഘട്ടങ്ങളിൽ, ബാല്യകാലഘട്ടങ്ങളിൽ താൻ നസ്രത്തിൽ വളർത്തപ്പെട്ടു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 2 23 വചനത്തിൽ യേശുവിനെ നസറായൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. കാരണം നസ്രത്തിൽ വളർത്തപ്പെട്ടവനായതുകൊണ്ടാണ് യേശു കർത്താവ് നസറായൻ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇടയ്ക്ക് യേശുവിൻ്റെ ജനനത്തിന് ശേഷമായിട്ട് അവർ മിസ്രയീമിലൊക്കെ പോയെങ്കിലും ഹേരോദാവ്, അന്നത്തെ ഹേരോദാവ് മരിച്ചു എന്ന് കണ്ടതിന് ശേഷം അവർ മടങ്ങി നസ്രത്തിലേക്ക് മടങ്ങി വന്നു എന്നുകൂടിയാണ് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ നസ്രത്ത് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഒരു ചെറു ഗ്രാമമായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും അധികം പാവപ്പെട്ട ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് കൃഷിക്കാരും തച്ചന്മാരും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന വളരെ പാവപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു സത്യത്തിൽ നസ്രത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരിക്കൽ ഫിലിപ്പോസ് നഥാനിയലിനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നു, നമ്മുടെ മോശയും പ്രവാചകന്മാരും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ആ വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അത് യോസഫിൻ്റെ മകനായിട്ടുള്ള നസ്രായനായ നസ്രത്തുകാരനായ യേശുവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നഥാനിയൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസ്രത്തിൽ നിന്ന്
വല്ല നന്മയും ഉണ്ടാകുമോ വരുമോ എന്നുള്ളത്. കാരണം നസ്രത്തിൽ നിന്ന് ഒരു നന്മയും ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെയധികം പാവപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, നന്മ വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ നസ്രത്ത് എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു സ്ഥലം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് കാന എന്ന് പറയുന്ന സ്ഥലമാണ്. കാന എന്ന് പറയുന്ന സ്ഥലം യേശു കർത്താവ് ചെയ്ത ഒരൊറ്റ അത്ഭുതം കൊണ്ട്, രണ്ട് അത്ഭുതങ്ങൾ പ്രധാനമായിട്ടും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കാന എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു അത്ഭുതം കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമാണ്. മഹത്തായ ഒരു അത്ഭുതം. ആ അത്ഭുതത്താലാണ് കാന ഇന്നും പ്രസിദ്ധമായിരിക്കുന്നത് തന്നെ. ഇന്നിപ്പോൾ കാന അറിയപ്പെടുന്നത് കഫർ കാന എന്ന പേരിലാണ് ഇന്നിപ്പോൾ അറിയപ്പെടുന്നത്. കഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്ന ഒരു മാപ്പ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിനകത്തേക്ക് സൂക്ഷിച്ച് നോക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇടതുവശത്ത് മധ്യഭാഗത്തായിട്ട് നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലം കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിന് തൊട്ടുമുകളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാന കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പട്ടണം എന്ന് പറയുന്നത് തിബരിയാസ് എന്ന് പറയുന്ന പട്ടണമാണ്. ഈ പട്ടണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കാണുന്ന മാപ്പിൽ ഇടതുവശത്ത് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് തിബരിയാസ് എന്ന് പറയുന്ന പട്ടണം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഈ പട്ടണം, ഈ തിബരിയാസ് എന്ന പേര് വരുവാൻ കാരണമായി തീർന്നതുപോലും റോമൻ ചക്രവർത്തിയായിരുന്ന ടൈബീരിയസിൻ്റെ, തിബരിയാസിൻ്റെ ബഹുമാനാർത്ഥം ഹേരോദ് അന്തിപ്പാസ് നൽകിയ നാമകരണം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് തിബരിയാസ്. ആ സ്ഥലത്തിന് കൊടുത്ത മറ്റൊരു പേരാണ്. ആ കാലഘട്ടത്തിൽ അത്ര പ്രസിദ്ധിയാർജിച്ച പട്ടണമൊന്നും ആയിരുന്നില്ല തിബരിയാസ്. എന്നാൽ ഇന്ന് ഗലീലയുടെ തലസ്ഥാനം പോലെ ഏറ്റവും, എന്താ പറയുക, ഏറ്റവും പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ഗലീല എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പട്ടണമാണ് തിബരിയാസ് പട്ടണം എന്നുള്ളത്. ഏറ്റവും അധികം തിരക്കുകളുള്ള, വലിയ ഹോട്ടൽസുള്ള, എല്ലാവിധ വ്യാപാര ശൃംഖലകളുമുള്ള, വളരെ മനോഹരമായിട്ടുള്ള, ഗലീല കടലിന് ചുറ്റും നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പട്ടണമാണ് തിബരിയാസ് എന്നുള്ള പട്ടണം എന്നുള്ളത്. അപ്പോൾ തന്നെ ബൈബിളിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം, അതുപോലെ യോഹന്നാൻ 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനത്തിലൊക്കെ തിബരിയാസ് എന്ന് പറയുന്ന പദപ്രയോഗം നമുക്ക് പ്രത്യേകമായിട്ട്, ആ സ്ഥലത്തിൻ്റെ നാമം നമുക്ക് പ്രത്യേകമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു മാഗ്ദല എന്ന് പറയുന്ന പട്ടണം, അഥവാ മഗ്ദല. നമുക്ക് എല്ലാവർക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയുണ്ട്, ആരാണ്? മഗ്ദലക്കാരി മറിയ എന്നുള്ളത്. ഈ സമയത്ത് തിബരിയാസ് എന്ന് പറയുന്ന ആ പട്ടണം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അതിൻ്റെ തൊട്ടുമുകളിൽ മാപ്പിൽ നോക്കിയാൽ അതിൻ്റെ തൊട്ടുമുകളിൽ കാണുന്ന സ്ഥലമാണ് മഗ്ദല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പുരുഷാരത്തെ, എനിക്കൊന്ന് 7 അപ്പം കൊണ്ടും ചെറുമീനുകൾ കൊണ്ടുമുള്ള ഒരു വലിയ അത്ഭുതം, ജനങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു അത്ഭുതം നടത്തി 7 വട്ടി നിറച്ചെടുത്തതിന് ശേഷം യേശു പുരുഷാരത്തെ മാറ്റിക്കളഞ്ഞ്, അല്ലെങ്കിൽ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് യേശു മറുകരയിലേക്ക് കടന്നുപോയ ഒരു സ്ഥലമായിരുന്നു മഗ്ദല എന്ന് പറയുന്നത്. മഗ്ദലക്കാരത്തി മറിയയുടെ ജന്മദേശം കൂടിയാണ് ആ ഒരു സ്ഥലം എന്നുള്ളത്. മഗ്ദല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേരിൻ്റെ അർത്ഥം മത്സ്യ ഗോപുരം എന്നുള്ളതാണ്. കാരണം ധാരാളം മത്സ്യം പ്രോസസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ധാരാളം മത്സ്യം ലഭിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു മഗ്ദല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ബെത്സയ്ദ എന്ന് പറയുന്ന പട്ടണം. ഹൗസ് ഓഫ് ഫിഷിംഗ്, അഥവാ മീൻപിടുത്തത്തിൻ്റെ ഭവനം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ സാധിക്കും. നമ്മുടെ പത്രോസും അന്ത്രയോസും ഒക്കെ ബെത്സയ്ദക്കാരായിരുന്നു സത്യത്തിൽ. പിന്നീട് അവർ മറ്റൊരു പട്ടണത്തിൽ വന്ന് താമസിക്കുന്നതാണ്. അതുകൊണ്ട് ബെത്സയ്ദ എന്ന് പറയുന്ന പട്ടണം വളരെ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള പട്ടണമാണ്. യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിൽ 5 അപ്പവും 2 മീനും, ആ ഭക്ഷണം വർദ്ധിപ്പിക്കുന്ന അപ്പവും മീനും വർദ്ധിപ്പിക്കുന്ന ആ അത്ഭുതമൊക്കെ നടന്നിട്ടുള്ള പ്രദേശം ഈ പ്രദേശത്താണ്. അതുപോലെ തന്നെ ഗിരിപ്രഭാഷണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ള സ്ഥലം ഈ ബെത്സയ്ദ എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിനും ആ ചെറുഗ്രാമത്തിനും ഇടയിലായിട്ടാണ്. എന്നാൽ ഈ ബെത്സയ്ദ എന്ന് പറയുന്ന ഈ പട്ടണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മറ്റ് 2 പട്ടണങ്ങൾ കൂടെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ബൈബിളിൽ 3 പട്ടണങ്ങളെ ബൈബിൾ ട്രയാങ്കിൾ എന്ന പേരിലാണ് പഠിപ്പിക്കുന്നത്. 1 ബെത്സയ്ദ, 2 ഖോരസിൻ, 3 കഫർനഹൂം. 3 പട്ടണങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ബെത്സയ്ദ, കഫർനഹൂം, അതുപോലെ തന്നെ കോരസീൻ എന്ന് പറയുന്ന ഈ 3 പട്ടണങ്ങൾ. ഈ 3 പട്ടണങ്ങളിലായിരുന്നു യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ഏറിയ പങ്കും, ഗലീലയിൽ നടന്ന അത്ഭുതങ്ങളുടെ ഏറിയ പങ്കും നടന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബൈബിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഒടുവിൽ ഈ പട്ടണത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് യേശു കർത്താവ് ഓരോരുത്തരെയും ശപിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനത്തിലും അതുപോലെ 23-ാമത്തെ വചനത്തിലും ഒക്കെ ബെത്സയ്ദയോടും കഫർനഹൂമിനോടും കോര
ഫരസീനോടൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദേശത്ത് ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടവരാണ്, അത്ഭുതങ്ങളുടെ കണക്കിൽ നിങ്ങൾ വളരെ കേമന്മാരാണ്, പക്ഷേ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ പുറകിലാണ്. അതുകൊണ്ട് ഈ പട്ടണങ്ങളിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റെവിടെയെങ്കിലും നടന്നിരുന്നെങ്കിൽ എത്ര മഹത്തരമായിരുന്നേനെ. അതുകൊണ്ട് ദൈവം നിങ്ങളെ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന പേരിൽ കർത്താവ് നൽകുന്ന ഒരു വിഷമത്തിൻ്റെ ഒരു സന്ദേശം, അല്ലെങ്കിൽ കർത്താവ് നൽകുന്ന ഒരു ശാപത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊരു പട്ടണമാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബേത്ത്സയിദ എന്ന് പറയുന്ന പട്ടണം എന്നുള്ളത്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്തൊരു പട്ടണമാണ് ഖോരസീൻ എന്ന് പറയുന്ന പട്ടണം. ഈ ബേത്ത്സയിദയും ഖോരസീനും അതുപോലെ തന്നെ കെയ്പെണ്യവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്ന ആ മാപ്പ് നിങ്ങൾ നോക്കുക, ആ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു ത്രികോണ ആകൃതിയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ തൊട്ടടുത്ത് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്, ബേത്ത്സയിദ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. തൊട്ട് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഖോരസീൻ എന്ന് പറയുന്ന പട്ടണം കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രണ്ട് പട്ടണങ്ങളെയും യേശു കർത്താവ് ശപിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ മൂന്നാമത്തെ ഒരു പട്ടണം കൂടിയുണ്ട്, അതാണ് കഫർനഹൂം എന്ന് പറയുന്ന പട്ടണം. കഫർനഹൂം എന്നാണ് അതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത്. കഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പഠിപ്പിച്ചു ഗ്രാമം എന്നാണ് അർത്ഥം. നഹൂമിൻ്റെ ഗ്രാമം, വില്ലേജ് ഓഫ് നഹൂം. നഹൂമിൻ്റെ ഗ്രാമം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിശ്വസിക്കുന്നത് നഹൂം എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പട്ടണം എന്നാണ് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ നഹൂം എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസം എന്നതായതുകൊണ്ട് ആശ്വാസത്തിൻ്റെ പട്ടണമാകാൻ സാധ്യതയുണ്ട് എന്ന പേരിലൊക്കെ പഠിപ്പിക്കലുണ്ട്. എനിവേ, ഇത് നഹൂമിൻ്റെ പട്ടണം അഥവാ ആശ്വാസത്തിൻ്റെ പട്ടണം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പട്ടണമാണ് കഫർനഹൂം എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച പട്ടണമായിരുന്നു കഫർനഹൂം എന്നുള്ളത്. യേശുവിൻ്റെ പട്ടണം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പട്ടണമാണ് കഫർനഹൂം എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനത്തിലൊക്കെ അവൻ സ്വന്തം പട്ടണത്തിലെത്തി എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഈ കഫർനഹൂം എന്ന് പറയുന്ന പട്ടണമാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്ന പട്ടണമാണ്, അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ പ്രധാന സ്ഥാനം നിലനിന്നിരുന്ന ഒരു പട്ടണമാണ് കഫർനഹൂം എന്നുള്ളത്. പലരും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നസ്രത്തിലാണ് താൻ വളർത്തപ്പെട്ടതെങ്കിലും നസ്രത്തിൽ അവൻ തള്ളപ്പെട്ടപ്പോൾ, സ്വന്തം പട്ടണത്തിൽ അവൻ തള്ളപ്പെട്ടപ്പോൾ അവന് മറ്റൊരു പട്ടണം അഥവാ കഫർനഹൂമിലേക്ക് അവനൊരു വഴി ഒരുക്കപ്പെടുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു സന്ദേശം കൂടിയാണ്. നമ്മുടെ സ്വന്തം സ്ഥലത്ത്, അല്ലെങ്കിൽ നാം ഒത്തിരി പ്രയാസപ്പെട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവിടം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും എന്ന് കരുതരുത്. നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനത്ത് ദൈവം വഴി തുറക്കുക തന്നെ ചെയ്യും. യേശു കർത്താവിന് വേണ്ടി പിന്നീട് തുറക്കപ്പെട്ട സ്ഥലമായിരുന്നു കഫർനഹൂം എന്നുള്ളത്. പിന്നീട് യേശു കർത്താവ് തൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ സ്ഥാപിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പല പട്ടണങ്ങളിലും യേശു കർത്താവ് ചുറ്റി സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം മടങ്ങി വരുന്നത് ഈ കഫർനഹൂം എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ഒരു പട്ടണമായിരുന്നു കഫർനഹൂം. വയാമാരീസ് എന്ന പേരിൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, അന്നുണ്ടായിരുന്ന മറ്റ് ഈജിപ്തിലേക്കും തുടങ്ങിയുള്ള മറ്റു പല രാജ്യങ്ങളിലേക്കുമുള്ള വലിയ പാതകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ വലിയ ദേശീയ പാതകളെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു കഫർനഹൂം എന്ന് പറയുന്ന ഈ പട്ടണത്തിന് നടുവിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം വ്യാപാരമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന വളരെ തിരക്ക് നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. മത്സ്യബന്ധനത്തിന് ഇവിടെ പേര് കേട്ടിരുന്നു. അതുകൂടാതെ തന്നെ മറ്റു പല ബിസിനസ്സുകൾ അവിടെ നടന്നിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ആ പട്ടണം അക്കാലത്ത് ഏറ്റവും സുപരിചിതമായതും അതുപോലെ തന്നെ വളരെ തിരക്കേറിയതുമായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു. അതുകൂടാതെ തന്നെ അവിടെ പ്രത്യേക തരത്തിലുള്ള നികുതികളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായ നികുതി സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരേണ്ടി വരുമ്പോൾ നികുതിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ പട്ടണത്തിൽ താമസക്കാരായി തീരുക എന്ന് പറയുന്നത് നികുതിയുടെ ഭാരം കുറയ്ക്കുവാനുള്ള ഒരു മാർഗമായിട്ട് അന്നാട്ടുകാർ കരുതിയിരുന്നത് കൊണ്ട് കൂടുതൽ ആളുകളും താമസിച്ചു കൊണ്ടിരുന്നത് കഫർനഹൂം എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു. ഈ പട്ടണത്തിൽ കൂടുതലായിട്ട് മറ്റ് ജാതീയരായിട്ടുള്ള ആളുകൾ, ഗ്രീക്കുകാരായിട്ടുള്ള ആളുകൾ, മറ്റ് വംശജരായിട്ടുള്ള ആളുകൾ ഒക്കെ ധാരാളം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു കഫർനഹൂം എന്ന് പറയുന്ന ഈ പട്ടണം എന്നുള്ളത്. ഇനി 8-ാമത്തെ പട്ടണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗദര എന്നാണ് ഈ പട്ടണത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ പേര്. എനിക്ക് ഗ്രാമമായിരുന്നു പട്ടണമായിരുന്നു എന്നതിൽ വ്യക്തമായ തിട്ടം എനിക്കില്ല. പക്ഷേ ഗദര, ഒരു പക്ഷേ
പറയുന്നത് ഗ്രാമമായിരിക്കും ആ കാലഘട്ടത്തിൽ. ഗദര എന്ന് പറയുന്ന സ്ഥലം എന്നുള്ളത് ഗർസീട്ര എന്ന പേരിലാണ് ഇന്നിപ്പോൾ അത് അറിയപ്പെടുന്നത്. നിങ്ങൾക്കത് വലതുവശത്തായിട്ട് ഏറ്റവും താഴെയുള്ള ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഗദര എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗദര എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഓടി വരുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ അഥവാ ലെഗ്യോൻ ബാധിച്ചിട്ടുള്ള ആ മനുഷ്യനേശു കർത്താവ് വിടുവിക്കുന്ന ആ ഒരു കഥ നടന്നിട്ടുള്ളത് ഗദര എന്ന് പറയുന്ന സ്ഥലത്താണ്. ധാരാളം ഗുഹകൾ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഗദര അറിയപ്പെടുന്നത്. അടുത്ത 9-ാമത്തെ ഒരു പട്ടണം എന്ന് പറയാൻ പറ്റിയില്ല എങ്കിൽ കൂടി ആ സ്ഥലം എന്ന് പറയുന്നത് ഡെക്കോപൊലീസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഡെക്കോപൊലി എന്ന് പറയുന്നത് ഡെക്ക എന്ന് വെച്ചാൽ 10 എന്നാണ് അർത്ഥം. പോലീസ് എന്നുള്ളത് പട്ടണം എന്നതിന് പകരമായിട്ടുള്ള വാക്കാണ്. സോ 10 പട്ടണങ്ങൾ ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഈ ഡെക്ക പോലീസ് എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും നടന്നിട്ടുള്ള ഇതെല്ലാം ഈ 10 പട്ടണങ്ങൾ ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ധാരാളം ഗ്രീക്കുകാർ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ഡെക്ക പോലീസ് എന്ന് പറയുന്ന ഈ പട്ടണം എന്നുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവസാനം ഒടുവിലായിട്ട് ഒരു പട്ടണം കൂടെ, ഇത് മാത്രമല്ല ഞാൻ പഠിപ്പിച്ചു നിങ്ങളോട്, 200 ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ ഗലീലയ്ക്ക് ചുറ്റുപാടും അന്നാട്ടിൽ ഉണ്ടായിരുന്നു, ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന അവസാനത്തെ പട്ടണം എന്നുള്ളത് നയീൻ എന്നുള്ള പട്ടണമാണ്. ഗ്രീൻ പാസ്റ്റേഴ്സ് അഥവാ പച്ച പുല്ല് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നയീൻ എന്ന് പറയുന്ന പട്ടണം സത്യത്തിൽ ആരും കേട്ടിട്ട് പോലുമില്ലാത്തൊരു പട്ടണമായിരുന്നു എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവിടെ നടന്ന ഒരൊറ്റ അത്ഭുതം ആ പട്ടണത്തെ പ്രസിദ്ധമാക്കി. ഏതാണ്? ഒരു വിധവയായിട്ടുള്ളൊരു സ്ത്രീ അവളുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിച്ചതിലൂടെ, യേശു കർത്താവ് മുഖാന്തരമായിട്ട് ആ പട്ടണം ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന, ആ ചെറുഗ്രാമം ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കത് ഇടതുവശത്ത് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് അത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇത്തരം ഈ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെയായിട്ടാണ് യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഗലീലയ്ക്ക് ചുറ്റും നടന്നത്. എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും, യേശു കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് വലിയ ആളുകളോ വലിയ പട്ടണങ്ങളോ വലുതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അവന് ആവശ്യമില്ല. അവൻ ഏറ്റവും ചെറിയ അവസ്ഥയിലേക്ക്, ഒരു ചെറു പട്ടണത്തിലേക്ക് പോലും, അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാത്ത ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോലും, ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോലും യേശുവിനെ കടന്നു വരുവാൻ മനസ്സുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, ഒരു പക്ഷേ ചില പട്ടണങ്ങളെക്കുറിച്ചും യേശു കർത്താവിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ചില ചരിത്രങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെങ്കിൽ കൂടിയും എനിക്കൊരു കാര്യം സധൈര്യം പറയുവാനായി സാധിക്കും. ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണോ, ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന നിലയിലാണോ നിങ്ങളുടെ ജീവിതം പോകുന്നത്? യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ അവസ്ഥയിലേക്ക് ഒന്നിറങ്ങി വന്നാൽ, നയീൻ എന്ന് പറയുന്ന പട്ടണം ഏറ്റവും ചെറുതായിരുന്നു, പക്ഷേ യേശു വന്നപ്പോൾ ആ പട്ടണം പ്രസിദ്ധമായി. കാന ചെറിയ പട്ടണമായിരുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ വരുമോ എന്നാണ് നഥാനിയൽ ചോദിച്ചത്. പക്ഷേ നസ്രത്തിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ നന്മയായ ദൈവപുത്രനായ ക്രിസ്തു വെളിപ്പെട്ടു വന്നത്. അതുകൊണ്ട് ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, പക്ഷേ യേശുവിന് നിങ്ങളെ വലുതാക്കുവാനായി സാധിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്നാൽ 3 പട്ടണങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഏതൊക്കെയാണ്? കഫർനഹൂം, ബെത്സയിദ, കോരസീൻ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എല്ലാം കണ്ടിട്ടും, ബൈബിൾ ട്രയാങ്കിൾ എന്ന പേരിൽ നിന്ന പട്ടണങ്ങൾ, അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും അത്ഭുതങ്ങളെ പരിപൂർണമായി വിശ്വസിച്ച് യേശുവിന് വേണ്ടി നിൽക്കാതിരുന്നത് കൊണ്ട് യേശു ആ പട്ടണങ്ങളെ ശപിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അതിനകത്തും നമുക്കൊരു പാഠമുണ്ട്. മറ്റൊന്നുമല്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള നന്ദിയുടെ പ്രകാശനം അതത് സമയത്ത് നാം കർത്താവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നാം നന്ദിയില്ലാതെ പോവുകയാണെങ്കിൽ ചില സമയത്ത് ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നു പോയെന്ന് വരാം. ഇന്ന് ഈ പട്ടണങ്ങളുടെ സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വളരെ ചെറിയ ഗ്രാമങ്ങളെപ്പോലെ ഈ പട്ടണങ്ങളെല്ലാം മാറിപ്പോയി. യേശുവിൻ്റെ കാലത്ത് വലിയ പട്ടണങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ അന്നത്തെ ഏറ്റവും ചെറിയ പട്ടണങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ ഇന്ന് യേശുവിനെ കൈക്കൊണ്ടതുകൊണ്ട് നിമിത്തമായിട്ട് വലിയ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ സന്ദേശം ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നസ്രത്തിൽ യേശു കർത്താവ് വളർത്തപ്പെട്ടതുപോലെ യേശുവിനെ വളരുവാനുള്ള ഒരന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റവും ചെറുതിലേക്ക് പോലും
അങ്ങിറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ ഇന്ന് കേട്ടു കർത്താവേ. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ, ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ആരാലും തള്ളപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അവിടെ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ അത്ഭുതങ്ങൾ നിമിത്തമായിട്ട് ആ പട്ടണങ്ങൾ ഇന്നും പ്രസിദ്ധമായിരിക്കുന്നല്ലോ, ആ ഗ്രാമങ്ങൾ ഇന്നും പ്രസിദ്ധമായിരിക്കുന്നല്ലോ. ഇതുപോലെ കർത്താവേ, ദൈവത്താലുള്ള പ്രസിദ്ധിയും ദൈവത്താലുള്ള അനുഗ്രഹങ്ങളും ദൈവത്താലുള്ള നന്മകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്ക് ആവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് പത്തനംതിട്ട. ഓഗസ്റ്റ് 22-23 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111-99-6035 0484-422-111. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് കർത്താവേ. നിനക്കിഷ്ടമുള്ള രീതിയിൽ കർത്താവേ നിനക്ക് കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ സാധിക്കുമല്ലോ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുന്നവർ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദൈവമേ അങ്ങയുടെ പരിപൂർണമായ ഇഷ്ടം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴികളായിരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബമാണ്, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള വല്ലാത്ത ഞെരുക്കങ്ങൾ നിമിത്തമായിട്ട് കേരളത്തിലേക്ക് വരുവാനും സാധ്യമല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കുവാനും സാധ്യമല്ലാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക്, സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഇപ്പോൾ കാണുന്നുണ്ട്. അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ സമയത്ത് ദൈവം വെളിപ്പെടുത്തുകയാണ്. നിലയ്ക്കാത്ത ചുമ, നിങ്ങൾ ഒന്ന് ചുമയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലയ്ക്കില്ല. കുറച്ച് മിനിറ്റുകളോളം ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് തുടർമാനമായി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ കർത്താവ് അത് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അത്തരത്തിലുള്ള ചുമ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള അടുത്ത വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ഈ വരുന്ന ശനിയാഴ്ചയ്ക്ക് ശേഷമുള്ള അടുത്ത ശനിയാഴ്ചയും രണ്ട് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ കേരളത്തിന് വെളിയിൽ നടക്കുകയാണ്. ആ വരുന്ന വെള്ളിയാഴ്ച ചെന്നൈയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വരേണ്ട സ്ഥലം, ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ദയവായി നോട്ട് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലോ ബന്ധുക്കളിലായിട്ടോ ആരെങ്കിലുമൊക്കെ ആ സ്ഥലത്തുണ്ടെങ്കിൽ ദയവായി അവരെ വിളിച്ചറിയിക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായി പോവുകയാണ്. അതുകൊണ്ട് ധൈര്യ സമേതം ആ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.